അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സയൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വന്തത്ത് വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു RC കളക്ഷൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെയിലുള്ള, അതായത് എൻ്റെയിലുള്ള RC കളക്ഷൻസിൻ്റെ ഒരു വീഡിയോ ആണ്. നമുക്ക് ഓരോന്നിലൂടെയും വരാം. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടെ അൺബോക്സ് ചെയ്തിട്ടുള്ള ഒരുവിധപ്പെട്ട RC കാറുകൾ, അല്ലെങ്കിൽ RC ഡ്രോണുകൾ, ക്വാഡ്കോപ്റ്റേഴ്സ്, ഹെലികോപ്റ്റർ, അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ ഇതിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇതിനകത്ത് രണ്ട് മൂന്നെണ്ണമൊക്കെ മിസ്സിംഗ് ഉണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ കുറച്ചൊക്കെ നമ്മൾ ഇടയിൽ കൂടെയൊക്കെ സെറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ ചിലതിനകത്തൊക്കെ ഇൻറ്റേർണൽ ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ ഉപയോഗിക്കാതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി വീക്കാവും, പിന്നെ നമുക്കിവിടെ ബാറ്ററി അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ വേസ്റ്റ് ആവും. സോ അത് കാരണം നമ്മൾ മാക്സിമം വെച്ചുകൊണ്ടിരിക്കാറില്ല. അങ്ങനെയുള്ളതൊക്കെ ആരെങ്കിലും ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഓടിക്കാൻ അല്ലെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് സെയിൽ ചെയ്യാറുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനമൊക്കെ സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ സെയിൽ ചെയ്യാറില്ല, കാര്യം എനിക്ക് ഇതിനകത്ത് കുറച്ച് ഫേവറേറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ ആർക്കും കൊടുക്കില്ല. സോ നമുക്ക് എന്തായാലും ഏറ്റവും ആദ്യം കിട്ടിയതൊന്നും ഏറ്റവും ചെറുത്, അങ്ങനെ ഓരോന്നിലൂടെയും വരാം. സോ ആദ്യത്തെ എൻ്റെ ഒരു RC ഡ്രോണിലോട്ടായിരുന്നു എനിക്ക് ആദ്യം താല്പര്യമുള്ളത്. നിങ്ങൾക്കിവിടെ കണ്ടെയ്നർ അറിയാൻ വേണ്ടി പറ്റും. ഓൾമോസ്റ്റ് എൻ്റെ ഏറ്റവും കൂടുതൽ RC ഡ്രോണായിട്ടുള്ള അല്ലെങ്കിൽ ക്വാഡ്കോപ്റ്റർ സാധനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്, പറക്കുന്ന സാധനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, സോ ആദ്യത്തെ ഒരു ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ബോർഡാണ് എൻ്റെ ആദ്യത്തെ ഡ്രോൺ. അതിൻ്റെ റിമോട്ട് കൺട്രോളാണ് ഇത്. ഇത് ഞാൻ എനിക്ക് തോന്നുന്നു മട്ടാഞ്ചേരിയിൽ നിന്ന് കൊടുത്താണ്, 1800 ആട്ടെ ഈ ബോർഡ്. അകത്തിരിക്കുന്ന ബോർഡ് ഒരു ടോയ് ഗ്രേഡ് പോലെ തന്നെ ഒരു ഡ്രോണായിരുന്നു. അത്യാവശ്യം കുറേ നാൾ ഉപയോഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിയർ വെച്ചിട്ടുള്ള ഒരു അസംബ്ലി ആയിരുന്നു. താഴത്തെ ഗിയർ വന്നിട്ട് പ്ലാസ്റ്റിക് ഗിയർ വെച്ചിട്ടാണ് ഒരു ഇത് വരുന്നത്. 4 മോട്ടറും ഗിയർ അസംബ്ലി വെച്ചിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഗിയർ കംപ്ലൈൻ്റ് ആയി പോയി കഴിഞ്ഞപ്പോൾ പണി വാളി. അതുപോലെ തന്നെ ആ മോട്ടർ സൈസ് കിട്ടാതെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഫ്രെയിമും ഈ ഇതൊക്കെ ലീഫൊക്കെ വെച്ച് അസംബിൾ ചെയ്തെടുത്തായിരുന്നു. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു FPV ക്യാമറയൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്തായിരുന്നു, ഒരു റിസീവറൊക്കെ വെച്ചിട്ട്. പക്ഷേ ഈ ഡ്രോൺ അത്ര ബാലൻസ്ഡ് അല്ല, ഈ ഒരു ബോഡിയിൽ കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് കാരണം ഒരു സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് പിന്നീട് ഞാൻ ആ ക്യാമറ റിസീവറൊക്കെ കൊടുത്തു കളഞ്ഞു, സെയിൽ ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ അങ്ങനെ വലിയ യൂസ് ഇല്ല, കാരണം ഇതിൻ്റെ ബാറ്ററി ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. ബാറ്ററി വീക്കായിരുന്നു, ലാസ്റ്റത്തെ ബാറ്ററി വീക്കായി ബൾജായി പോയി. അതിനുശേഷം പിന്നെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഉപയോഗമില്ല, പിന്നെ ഒരു ഓർമ്മക്ക് വേണ്ടി വെച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഡ്രോണിൻ്റെ ബോർഡാണ് അതിനകത്ത് ഇരിക്കുന്നത്. RC ഹോബിയിലോട്ട് അല്ലെങ്കിൽ RCയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു അത്യാവശ്യം നല്ല അല്ലാണ്ട് കുഞ്ഞിലേക്ക് ചെറിയ ചെറിയ RC കാറൊക്കെ ഉണ്ടായെങ്കിലും നമുക്ക് ഒരു പറക്കാൻ പറ്റിയ ഒരു ആദ്യ സാധനം ഇതായിരുന്നു. അതിൽ നിന്നാണ് ഈ ഇത്രയും വളർന്നതും. ഓക്കെ, സോ അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഇത്. അതിനുശേഷം പിന്നെ നമ്മൾ മേടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം പറഞ്ഞു. ഇതിനെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയാളെ ഞാൻ അൺബോക്സൊന്നും ചെയ്തിട്ടുണ്ടായില്ല കുറേ നാളായിട്ട്, ഗിയർ ബസ്റ്റിൽ നിന്ന് മേടിച്ചാണ്. കാരണം ഇയാളുടെ ഇയാളിപ്പോൾ അവൈലബിൾ അല്ല. ഫ്യൂരി BS-36 എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇവിടെ ബോക്സ് ഉണ്ടാവും. എൻ്റെ കയ്യിലുള്ള ഒരുവിധപ്പെട്ട സാധനങ്ങളിൽ ഞാൻ ബോക്സ് കീപ്പ് ചെയ്യാറുണ്ട്. ചിലതിനൊക്കെ ബോക്സ് ഉണ്ടാവില്ല, കാരണം കുറേ കൊല്ലങ്ങളാകുമ്പോൾ ബോക്സ് ചിലതൊക്കെ പോകും. കാര്യം എല്ലാം കൂടെ ആയിട്ട് ബോക്സ് എപ്പോഴേനെ കീപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട് ചില സാധനത്തിന്. അപ്പോൾ ഇതങ്ങനെയാണ് ഗിയർ ബസ്റ്റിന്നും അങ്ങനെയാണ്. ഇതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ ഇട്ടിട്ടുണ്ട്, ലാസ്റ്റ് വീഡിയോ ഇതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം വരുമ്പോൾ നമുക്ക് പിന്നീടുള്ളത് ഈ ഒരു ഡ്രോണാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ക്യാമറയൊക്കെയുള്ള അത്യാവശ്യം നല്ല അടിപൊളി സാധനം കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ ക്യാമറ ഉണ്ട്, തുറക്കട്ടെ. ഇത് ഉപയോഗിച്ചിട്ട് കുറച്ച് നാളായി, ഇതിൻ്റെ ബാറ്ററി പോയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ്ബോയാണ്, 3S ആണ് ഇതിൽ ഓടിക്കൊണ്ടിരുന്നേച്ചത്. പക്ഷേ ഇതിനൊരു പ്രൊപ്രൈറ്ററി ബാറ്ററി സിസ്റ്റം ഉണ്ട്, കാര്യം ഇതിൻ്റെ പ്ലഗ് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. നമ്മുടെ കയ്യിലുള്ള ബാറ്ററി പ്ലഗൊന്നും അല്ല. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ബാറ്ററി മേടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടില്ല, പുറത്തുനിന്ന് മേടിക്കണം. പുറത്തുനിന്ന് ബാറ്ററി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി ചടങ്ങാണ്. ബാറ്ററിക്ക് ഏകദേശം 2-3 രൂപ ഒക്കെ അടുത്ത് വരും. അതുപോലെ തന്നെ ഇടക്കിടക്ക് ഓടിച്ചില്ലാന്നുണ്ടെങ്കിൽ ബാറ്ററി വീക്കായി പോവുകയും ചെയ്യും. സോ അങ്ങനെ എൻ്റെ കയ്യിൽ രണ്ട് ബാറ്ററി ഉണ്ടായിരുന്നു, വീക്കായി പോയി. പക്ഷേ ഇയാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ 1080p ക്യാമറ സ്റ്റേബിലൈസ്ഡ് വീഡിയോ ആയിരുന്നു കേട്ടോ ഇതിനകത്ത് കൂടെ വന്നുകൊണ്ടിരുന്ന വെച്ചത്. അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡിങ്ങിൽ സൗണ്ട് ഉണ്ടാവില്ല, വീഡിയോക്ക് സൗണ്ട് ഉണ്ടാവില്ല. പക്ഷേ അത്യാവശ്യം സ്റ്റേബിളായിരുന്നു, GPS ഒക്കെ ഉള്ളതാണ്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-12 കൊല്ലത്തിൽ കൂടുതൽ മുമ്പുള്ള ഒരു ടെക്നോളജിയാണ് ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോൺ. നമ്മുടെ DJI-യുടെയൊക്കെ Phantom 2 ഒക്കെ ഇറങ്ങിയ ടൈമിൽ ഉള്ളതായിട്ട് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല, എന്തായാലും 2008-2010 ഇത് ലോഞ്ച് ചെയ്തത്. സോ അത്രയും എനിക്ക് തോന്നുന്നു അത്രത്തോളം പഴക്കമുണ്ട് ഈ ഒരു ഡ്രോണിൻ്റെ ഇതിന്. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും, ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. സ്റ്റേബിൾ വീഡിയോ ആണ്, 1080p ഇൻറ്റേണലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അതൊരു 8 GB കടുത്ത് മെമ്മറി ഉണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 6.5-7 GB കടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അത് തന്നെയുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഫ്ലൈറ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 മിനിറ്റിനടുത്തേ കിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഇടുന്ന ബാറ്ററി അനുസരിച്ചിരിക്കും. ഓക്കെ, സോ അത് കഴിഞ്ഞാൽ പിന്നെ ഇതല്ലാതെ നമുക്ക് വേറൊരു സീമ എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ ഒരു
H8G എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്, X8G എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ സെല്ല് ചെയ്ത് തുടങ്ങി. അതിൻ്റെയും വീഡിയോ എനിക്ക് കൊണ്ട് നമ്മുടെ ചാനൽ ഉണ്ടാകുന്ന അറിയാൻ വേണ്ടി പറ്റില്ല, എവിടെയെങ്കിലൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്, ഇതെടുക്കാൻ വേണ്ടിയിട്ട് അത് കൊടുത്തു തുടങ്ങി. കാര്യം നമുക്ക് എപ്പോഴും ബഡ്ജറ്റ് കയ്യിൽ ഉണ്ടാവണമെങ്കിൽ പൈസ കയ്യിലുണ്ടാവില്ല. അതിനുശേഷം പിന്നീട് വന്ന മോഡൽസ് എല്ലാം നിങ്ങൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും, വേറൊന്നും ഞാൻ വിട്ടു പോകാൻ ചാൻസ് ഇല്ല. ഓക്കെ, സോ പിന്നീടുള്ളത് നമ്മുടെ ഒരു ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതാണുള്ളത്. ഇതല്ലാതെ വേറൊരു ഹെലികോപ്റ്ററും കൂടെ ഉണ്ട് നമ്മുടെ ചാനൽ. അത്യാവശ്യം നല്ല വ്യൂ കിട്ടിയ ഒരു സാധനം ആയിരുന്നു അത്, ഈ ഒരു ചെറിയൊരു ഹെലികോപ്റ്റർ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രേ ഉള്ളൂ സാധനം നമ്മുടെ കയ്യിൽ പിടിച്ചാൽ, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ കമ്പാരിസൺ വേണ്ടിയിട്ട് എന്താ ഉള്ളൂ, ഒന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഒരു നോർമൽ ഹെലികോപ്റ്റർ ഇവിടെ ഉണ്ട്, അതിനകത്ത് വെച്ചിട്ട് കമ്പയർ ചെയ്യാം കേട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് തന്നെ അത്യാവശ്യം ഒരു മീഡിയം സൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു എൽ ടോയ്സിൻ്റെ തന്നെ ഒരു മോഡലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡലാണ്, കുഴപ്പമില്ല. പക്ഷേ ഹെലികോപ്റ്ററിനേക്കാളും എനിക്ക് ഇഷ്ടം പറത്താൻ ക്വാഡ്കോപ്റ്റർ അല്ലെങ്കിൽ ഡ്രോണാണ്. കാര്യം നാല് റോട്ടേഴ്സ് ഉള്ളതിൻ്റെ പേരിൽ തന്നെ അത്യാവശ്യം നല്ല സ്റ്റേബിളാണ് ഹെലികോപ്റ്ററിനെ അപേക്ഷിച്ച്. പക്ഷേ ഹെലികോപ്റ്ററും ഫണ്ണാണ്. ഹെലികോപ്റ്റർ പറക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണ്, അതുകൊണ്ട് തന്നെ അതും ഒരു ഫണ്ണായിട്ടുള്ളൊരു സാധനം തന്നെയാണ്. സോ ഇത് കഴിഞ്ഞാൽ പിന്നെ ഏതാ ഉള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു കുഞ്ഞൻ ഡ്രോൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രോണുകളിൽ തന്നെ അത്യാവശ്യം ചെറുത് ഇയാളാണ് കണ്ടറിയാൻ പറ്റും. ഇതിനേക്കാളും ചെറുതാണിത്. അപ്പോൾ നമ്മുടെ ഉള്ള വലിയ ഡ്രോൺ വെച്ച് ചോദിക്കാൻ ഇത്രേ ഉള്ളൂ. നമ്മുടെ ആ ഹെലികോപ്റ്റർ വെച്ച് ചോദിക്കാൻ ഓൾമോസ്റ്റ് ഇവരൊക്കെ ഒരു ചേട്ടനെ പോലെ തന്നെയാണ് ചെറുതിൻ്റെ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ ഇതും അത്യാവശ്യം നല്ലൊരു ഇതാണ്. പക്ഷേ ഇതിൻ്റെ ബാറ്ററി വീക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നു തന്നെ. ഞാൻ ഓയിലെക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം മേടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു 1700 സംതിങ് എടുത്തോട്ട് വന്നു. ഇതിനൊന്നും ക്യാമറയൊന്നും ഇല്ല, കാര്യം ഇതിലാപ്പാട് ഇതിന് മാത്രമേ ക്യാമറ ഉള്ളൂ. നമുക്കറിയാം നമ്മുടെ ഇവിടെ പറത്തണമെന്നുണ്ടെങ്കിൽ ക്യാമറ ഡ്രോൺ പറത്തണമെങ്കിൽ കുറേ പാടുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ഡ്രോൺ രജിസ്റ്റർ ചെയ്യാനും പിടിക്കാനൊക്കെ ഉണ്ട്. ഇത് രജിസ്റ്റേർഡ് ആണ്. അതുപോലെ തന്നെ ഇതിന് ലൈസൻസും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അതിനെക്കുറിച്ച് വലിയ പിടിയില്ല. എന്തായാലും ഞാനിത് അങ്ങനെ പറത്താറില്ല. പറത്തണമെങ്കിൽ തന്നെ നമ്മുടെ പേഴ്സണൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൊക്കെ മാത്രമേ പറത്താറുള്ളൂ. വേറെ എവിടെയെങ്കിലും പോയിട്ട് പറത്തണമെന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ അനുവാദം ചോദിച്ചിട്ട് ഞാൻ പറത്താറുള്ളൂ. സോ ഇത്തിരി റെസ്പോൺസിബിൾ ആവേണ്ട ഒരു കാര്യമാണ് ഈ ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ നമുക്കിവിടെ ഡ്രോൺ ക്യാമറയുടെ ഡ്രോണുകൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പണിയാണ്. നമ്മുടെ ഇവിടെ കിട്ടുന്ന ഡ്രോണൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഇവിടെ ഭയങ്കര റേറ്റാണ് ഓബിയസ്ലി. പക്ഷേ ക്യാമറ ഇല്ലാത്ത ഡ്രോണുകളാണെങ്കിൽ പോലും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഞാൻ കുറച്ച് ഹോൾസെയിലേഴ്സിനെ കോൺടാക്ട് ചെയ്ത് നോക്കിയായിരുന്നു ആലിബാബയിൽ. കാര്യം കുറേ പേര് ഇവിടെ ചെറിയ ഡ്രോണുകൾക്ക് ഇൻട്രസ്റ്റ് പറയുന്നുണ്ട്. കാര്യം ഈ ഒരു ഡ്രോണൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 രൂപയ്ക്ക് താഴെ നമുക്കിവിടെ കിട്ടും. പക്ഷേ നമ്മുടെ ഇവിടെ വരുമ്പോൾ, ഇവിടെയല്ല പുറത്തുനിന്ന് കിട്ടും, പക്ഷേ നമ്മുടെ ഇവിടെ വരുമ്പോൾ ഒരു 1500-2000 രൂപയൊക്കെ എടുത്ത് ചിലപ്പോൾ ഇതിനൊക്കെ റേറ്റ് പറയും. 1000 രൂപയും വരുമില്ല. ചിലപ്പോൾ ഒരു നല്ലൊരു സെല്ലറിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 800 രൂപയ്ക്കൊക്കെ അടുത്തേക്ക് നമുക്ക് ഇതിനകത്ത് വരുള്ളൂ. ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും 800 രൂപ. പക്ഷേ അങ്ങനെ കിട്ടാനുള്ള, അതിൻ്റെ കാരണം ഡ്രോണുകൾ പറക്കുന്ന എല്ലാ സാധനത്തിനും കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ ഇതും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം, ഇത് ഇവിടെ നമ്മൾ ഫ്ലിപ്കാർട്ട് വഴി എടുത്താണ്, 1700 സംതിങ് എന്തോ ഉള്ളത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഇത് ഒരു 1800 സംതിങ് എന്തോ ആയിരുന്നു. സോ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ഇതിനകത്തൊക്കെ ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് ഉണ്ട്. ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് മാക്സിമം ഇത് തന്നെ നമ്മൾ സ്റ്റേബിളാക്കി നിർത്താൻ വേണ്ടിയിട്ട് നോക്കും. സ്റ്റേബിളായിട്ടുള്ള ഹൈറ്റ്, അപ്പോൾ നമ്മൾ ഡയറക്ഷൻ മാത്രം നോക്കിയാൽ മതി. ഈ വകയുള്ള സാധനങ്ങളിലൊക്കെ ഹൈറ്റ് മാനുവലാണ് ഇതിനകത്താണെങ്കിൽ പോലും. ഓക്കെ, സോ അത്രേ ഉള്ളൂ നമ്മുടെ ഒരു പറക്കുന്ന സാധനങ്ങളൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളെല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, സോ അതേപോലെ തന്നെ ഈ കുഞ്ഞൻ ഹെലികോപ്റ്റർ ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാര്യം നമ്മുടെ ചാനൽ ഏകദേശം 2475 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിആറാറ്റെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ബാറ്ററി ഒന്നുമില്ല. ഓക്കെ, സോ നമ്മൾ ഏകദേശം ഇത്രയും വരെ എത്തിയിട്ടുണ്ട്. 2500 ആകുമ്പോഴത്തേക്കും ഞാനൊരു ഗിവ് അവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇതിനെ എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RC കൊക്കാൻ കാറാണ്. അതായത് നമ്മുടെ പഴയ ഒരു കൊക്കക്കോളയുടെയൊക്കെ ക്യാൻ്റെയൊക്കെ അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് തന്നെ കാറും റിമോട്ടും ഒക്കെ അതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഗാഹെർട്സിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ കാറുകളെന്ന് പറഞ്ഞാൽ ഒന്നീ കൂടുതൽ കാറുകൾ നമുക്ക് അറ്റ് എ ടൈം വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റർഫറൻസ് വരും. ഈ കാറിന് റിമോട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അപ്പുറത്തെ കാറായിരിക്കും ഓടുന്നത്. അപ്പോൾ രണ്ട് കാറ് ഒരേ റിമോട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന വരും. അതാണ് മെഗാഹെർട്സ്. ബാക്കി ഇവിടെ ഇരിക്കുന്ന എല്ലാം ജിഗാഹെർട്സിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇയാൾ ഇൻഫ്രാറെഡാണ്. ഇയാളൊരു എക്സെപ്ഷൻ ആണ് എപ്പോഴും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഏതാ പറക്കുന്ന സാധനത്തിലേക്ക് തന്നെ നമുക്ക് പിന്നെയും വരാം. അപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ ഒരു ഫ്ലൈയിങ് ബേർഡ് എന്ന് പറഞ്ഞിട്ട്, നമ്മൾ eBay വഴി എടുത്തതാണ്. നമ്മളെല്ലാത്തിലൂടെയും പരീക്ഷണം നടത്താറുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ eBay കൂടെ എടുത്തതാണ് ഇയാൾ. അപ്പോൾ ഇയാൾക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 1700-1800 രൂപ എടുത്തായിട്ട് എപ്പോഴും വന്നെന്ന് തോന്നുന്നു. ഇയാളും അത്യാവശ്യം കുഴപ്പമില്ല. ഇയാളുടെ എന്തായാലും ടെസ്റ്റിംഗ് വീഡിയോ ഉണ്ട്, ഞാനത് ചെയ്തിട്ടില്ല. ഇയാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിറകിട്ട് അടിക്കും. ഇതിൻ്റെയൊക്കെ വീഡിയോ എല്ലാം ഞാൻ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ്. ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ചാനൽ എന്തായാലും പോയി നോക്കുക. വീഡിയോസ് ഉണ്ട്, എന്തായാലും ആർസി റിലേറ്റഡ് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. സോ ഇയാളുടെ റിമോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റിമോട്ടായിട്ടാണ് വരുന്നത്. റിമോട്ടിൻ്റെ അവിടെ തന്നെ നമുക്ക്
USB ഒരു പോർട്ടുണ്ട്. അതിൽ കൂടെ ഇതിനൊരു കേബിളും ഉണ്ട്. കണ്ട് ഇതിൻ്റെ താഴെയാണ് ചാർജിങ് പോർട്ടുള്ളത്. അതുപോലെ തന്നെ ഓൺ ഓഫിന് ഒരു പുഷ് ബട്ടണാണുള്ളത്. പുഷ് ബട്ടൺ ഞാൻ നെക്കി നോക്കട്ടെ കേട്ടോ. കണ്ട പുഷ് ബട്ടണാണുള്ളത്. അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ചാർജിങ് പോർട്ടുള്ളത്. ഓക്കെ, സോ അതാണ് നമ്മുടെ പറക്കുന്ന സാധനം. അപ്പോൾ പറക്കണ കഴിഞ്ഞ് ഇനി നമുക്ക് കരയിലോട്ട് വരാമല്ലേ. ഇപ്പോൾ ഇവരുടെ കാര്യം പറഞ്ഞത് ഗിവ്അവേ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഉൾപ്പെടുത്താതെ. എൻ്റെ കളക്ഷൻ എന്ന് പറയാത്ത അതുകൊണ്ട് തന്നെയാണ്. ഇത് ശരിക്കും ഡൂഡ് ലോൺ എന്ന് പറഞ്ഞിട്ടൊരു ടീം ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം ഷോപ്പിംഗ്. അവർക്ക് വേണ്ടിയിട്ട് അവരെടുത്തതാണ്. പക്ഷേ അവരുടെ ഷോപ്പിംഗ് പേജ് ക്ലോസ് ചെയ്ത് കളഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ എടുത്തിട്ട് ഞാൻ തന്നെ എന്തായാലും ഗിവ് അവേ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. സോ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കരയിൽ കൂടെ ഓടിക്കാൻ പറ്റിയൊരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതാണ്. ഒരു ചെറിയൊരു ബോട്ട് അല്ലെങ്കിൽ ഷിപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 2.4 GHz ഒരു സാധനമാണ്. അത്യാവശ്യം കുഴപ്പമില്ല. അവർ നമുക്കൊരു ചെറിയൊരു പോണ്ടിലൊക്കെ ഇട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സാധനമാണ്. റേഞ്ചും ഏകദേശം ഒരു 10 m 15 m 20 m അടുത്ത് ഉണ്ടാവുള്ളൂ. ഒരു 5-6 min നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനകത്തൊക്കെ ഇൻറ്റേർണൽ ബാറ്ററിയാണ്. ഇത് അത്ര അങ്ങനെ സൂപ്പർ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാര്യം നമുക്ക് അലി എക്സ്പ്രസ് വഴിയാണ് ഇത് ഓർഡർ ചെയ്തത്. കുറേ നാളെടുത്തിട്ടാണ് വന്നത്. സോ ഇതിൻ്റെ എന്തായാലും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ചിലതിൻ്റെ ഒന്നും ലിങ്ക് എന്തായാലും ഉണ്ടാവില്ല. കാര്യം അലി എക്സ്പ്രസ് നിങ്ങൾക്കറിയാം ബാനായി പോയതാണ്. അതുകൊണ്ട് എൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കരുത് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളത്. ഞാൻ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ കണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോസിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില വീഡിയോയിലൊന്നും ലിങ്ക് ഇല്ലാത്ത അലി എക്സ്പ്രസ് അങ്ങനെയുള്ള സാധനങ്ങൾ ബാനായതുകൊണ്ടാണ്. പ്രോഡക്റ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടും അലി എക്സ്പ്രസ്സിൽ നിന്ന് ഓർഡർ ചെയ്തുകൊണ്ടുമാണ് നമ്മളെ ലിങ്ക് ഇടാത്തത്. ഓക്കെ, സോ അതങ്ങനെ ഇരിക്കട്ടെ. അതും അത്യാവശ്യം നല്ലൊരു സാധനം തന്നെയാണ്. ഇത് റിമോട്ട് താഴെയുണ്ട്. 2.4 GHz ആണ്. അപ്പോൾ നമുക്ക് ഒരേപോലത്തെ മോഡലുകളിൽ നമുക്ക് രണ്ടു മൂന്ന് തന്നെ ഉണ്ടെങ്കിലും കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യാം. ഇൻ്റർഫറൻസ് ഇല്ലാതെ വർക്ക് ചെയ്തോളും, കുഴപ്പമില്ല. സോ ഇതും അത്യാവശ്യം നല്ലൊരു മോഡൽ തന്നെ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ബോക്സ് നമുക്ക് വന്നത് ഇടിച്ച് പൊളിച്ച രീതിയിലാണ്. ഇതും ഇടിഞ്ഞ് പൊളിഞ്ഞ രീതിയിലാണ് വന്നത്. ഞാൻ പിന്നെ റിപ്പയർ ചെയ്തെടുത്തതാണ്. കുറച്ചൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് റിപ്പയർ ചെയ്തെടുത്തതാണ്. ഇല്ലെങ്കിൽ വെറുതെ ഇടങ്ങേറായി പോയതിന്. പക്ഷേ ഇതും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലതാണ്. ഇതിൻ്റെയും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്കൊന്ന് 7 min അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ഓക്കെ, സോ അതാണ് നമ്മുടെ കരകളിലെ ആദ്യത്തെ സാധനം. പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ മെയിൻ കുട്ടപ്പന്മാരിരിക്കുന്ന RC കാറുകൾ. അപ്പോൾ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹോബി ഗ്രേഡ്, സെമി ഹോബി ഗ്രേഡ് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഇത് അത്യാവശ്യം ഒരു ബിഗിനർ ഹോബി ഗ്രേഡ് തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ ഒക്കെ ഞാൻ ചെയ്തത് എല്ലാത്തിനെയും ഒരു വട്ട സാധനത്തിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. സോ നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം, ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SG 1602 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് 1/16 സ്കെയിൽ ഇയാളെ ഞാൻ മാറ്റിവെച്ചേ. ട്രഗി ആണ്, ബ്രഷ്ലെസ് മോഡലാണ്. നമുക്ക് ഇവിടെ വീലി ബാറൊക്കെ ഉണ്ട്. വീലി ബാറിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ വന്നിട്ടില്ല ഇതിൽ. സോ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒന്ന് തുറന്നിട്ട് എന്തായാലും നിങ്ങൾ കാണിച്ചു തരാം. കാര്യം ബ്രഷ്ലെസ് മോട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ് എങ്ങനെ സംഭവം വരുന്നതെന്നൊക്കെയുള്ളത്. സോ 3 ക്ലിപ്പ് ഊരിക്കാൻ നമുക്ക് ബോഡി ഊരാൻ വേണ്ടി പറ്റും. ബോഡി അത്യാവശ്യം നല്ല അടിപൊളി ബോഡിയാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ടില്ല, ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെയാണ് ഞാൻ മിക്കവാറും ഒരു തോടിക്കാറുള്ളൂ ഡ്രോൺ പറത്തിൽ ഒരു ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബ്രഷ്ലെസ് മോട്ടർ. ഒരു കുഞ്ഞ് 390 ക്യാൻ സൈസിന് മോട്ടറാണ്. ഇത് കുഞ്ഞതാണ്. അതുപോലെ തന്നെ 2-in-1 സ്പീഡ് കൺട്രോളർ റിസീവറാണ് വരുന്നത്. ഇതിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് മാറ്റേണ്ടി വരും. റിസീവർ സെപ്പറേറ്റ് ആയിട്ടല്ല. അതിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിലും അങ്ങനെ തന്നെയാണ്. ലോ കോസ്റ്റിൽ വരുമ്പോൾ അങ്ങനെയാണ് വരാറുള്ളത്. ഇതാണ് നമ്മുടെ സെർവോ ഉള്ളത്. കുഞ്ഞ് സെർവോ ഉണ്ട് ഇവിടെ. അതൊക്കെ മൊത്തം ബോഡിയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് വരുന്നത്. ടയർ 4-wheel ഡ്രൈവ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുന്ന ഷോക്സ് പക്ഷേ പ്ലാസ്റ്റിക് ആണ്. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും ഉണ്ടാക്കിടന്ന കുലിങ്ങനുണ്ട്. ഓക്കെ, അത് പ്ലാസ്റ്റിക് ഷോക്സ് ആണ് വരുന്നത്. പക്ഷേ നമുക്കിവിടെ ഫ്രണ്ടിൽ ലൈറ്റ് വരുന്നുണ്ട്. ഈ രണ്ട് ഇവിടെയായിട്ട് ലൈറ്റ് വരുന്നുണ്ട് അത് കൂടെ തന്നെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത് ഇവിടെയായിട്ടാണ്. ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓൺ ഓഫ് ആവും. അപ്പോൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ താഴേക്ക് പ്ലാസ്റ്റിക് ആണ്. ഇത് ഓൾമോസ്റ്റ് പ്ലാസ്റ്റിക് ആണ്. ഒരു 70% സാധനങ്ങളും പ്ലാസ്റ്റിക് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഡിഫിൻ്റെ ഗിയേഴ്സൊക്കെ വരെ വരുന്നത്, ഡിഫറൻഷ്യലിൻ്റെ ഗിയേഴ്സൊക്കെ വരുന്ന വരെ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും വലിയ പ്രശ്നങ്ങളില്ല. അതിപ്പോൾ ഓടുന്നുണ്ട്. നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ലിഥിയം അയോൺ ബാറ്ററിയാണ് വരുന്നത്. പക്ഷേ നമുക്ക് 2S ലൈപ്പോ ഒക്കെ ഇട്ട് ഓടിക്കാം. ചെറിയ ഓവറുള്ള ലൈപ്പോസൊക്കെ ഇട്ട് ഓടിക്കാം. 1500 mAh ബാറ്ററി വരെ ഇതിനകത്ത് കയറുള്ളൂ. കാര്യം ഇതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഇത്രേ ഉള്ളൂ. കണ്ടോ, ഈ ഒരു ചെറിയൊരു സ്പേസിലാണ് ബാറ്ററി ഇരിക്കുന്നത്. നമുക്കിട്ടൊരു സ്ട്രാപ്പ് ഉണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ റിമോട്ട് എന്ന് പറഞ്ഞാൽ റിമോട്ട് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് നമ്മുടെ റിമോട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് റിമോട്ട് മാറ്റാൻ വേണ്ടി പറ്റില്ല. മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ മാറ്റേണ്ടി വരും. ഈ സ്പീഡ് കൺട്രോളർ റിസീവർ മാറ്റേണ്ടി വരും, കോംബോ മാറ്റേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിമോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത്. അത്യാവശ്യം നല്ല റിമോട്ടാണ്, കുഴപ്പമില്ലാത്ത റിമോട്ടാണ്. അതിൽ തന്നെ നമുക്കിവിടെ സ്റ്റിയറിങ് ട്രിമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഏതെങ്കിലും സൈഡിലോട്ട് ഒരു വളവ് അല്ലെങ്കിൽ ഒന്ന് സൈഡിലോട്ട് ഒന്ന് പോകണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ നമുക്ക് ഇപ്പുറത്തേക്ക് ട്രിം ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണത്. ഇത് കഴിഞ്ഞ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഡ്യുവൽ റേറ്റ് എന്ന് പറയും. ഡ്യുവൽ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിങ് എന്തോരം തിരിയണമെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെയുള്ള സ്പീഡാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ത്രോട്ടിലും സ്റ്റിയറിങ് റിവേഴ്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്.
അപ്പോൾ നമ്മൾ തിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകും, ത്രോട്ടിലും അതുപോലെ തന്നെ ആക്കാൻ വേണ്ടി പറ്റും. ഓൺ ഓഫ് സ്വിച്ച് അത്രേ ഉള്ളൂ ഇപ്പോൾ ഇതിനകത്ത്. സോ ഇതിനെക്കുറിച്ച് അങ്ങനെ കൂടുതൽ പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഇതിനകത്ത് ആകെപ്പാടെ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത് ഓയിൽ ഫിൽഡ് ഷോക്സ് അല്ല എന്നുള്ള, പ്ലാസ്റ്റിക് ഷോക്സ് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ചാടിച്ചാടി നിൽക്കും, ഇട്ടാലൊക്കെ ഒരു ബൗൺസിനെസ് ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഇയാളാണ് നമ്മുടെ ഫേവറേറ്റ് ആർ സി കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് 1/14 സ്കെയില് ബഗ്ഗിയാണ്, ഇത് 1/16 സ്കെയില് ട്രഗിയാണ്. അപ്പോൾ നിങ്ങൾ 1/14 എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലുതാന്ന് വിചാരിക്കും, പക്ഷേ ബഗ്ഗി ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് സിമിലർ സൈസാണ്. സ്കെയിൽ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ കാറിൻ്റെ ഇത്ര മടങ്ങ് ചെറുത് അതാണ്. അപ്പോൾ ഒരു ബഗ്ഗി എന്ന് പറയുമ്പോൾ ചെറിയൊരു മോഡലായിരിക്കും, അപ്പോൾ അതിൻ്റെ 1/14 എന്ന് പറയുമ്പോൾ ട്രഗി എന്ന് പറഞ്ഞ മോഡലിൽ 1/16 അടുത്തായിട്ട് തന്നെ വരും. ഓക്കെ, ഞാൻ താഴെ കിട്ടും അതിൻ്റെ ഇടയിൽ കൂടെ. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ബ്രഷ്ഡ് മോട്ടറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് വരുന്ന ഓൾമോസ്റ്റ് ഒരു 60% പാർട്സും മെറ്റലാണ്. അതുകൊണ്ട് തന്നെ ലോങ് ജിവിറ്റി ഇത്തിരി കൂടെ കൂടുതലായിരിക്കും. ഇതിനകത്ത് വരുന്ന ഗിയേഴ്സ് ആണെങ്കിൽ പോലും മെറ്റൽ ഗിയേഴ്സാണ്. അതുപോലെ തന്നെ മോട്ടറിൻ്റെ സൈസ് കണ്ട, ഇതിനകത്തുള്ള സൈസ് ഓക്കെ, കുഞ്ഞ് മോട്ടർ നമ്മൾ ഇത്രേ ഉള്ളൂ കണ്ട, നമ്മുടെ കയ്യിട്ട് ഇത്രേ ഉള്ളൂ, ഞാൻ തോന്നുമാട്ടെ. അതുപോലെ തന്നെ സൈസ് കണ്ട, ഇത് 550 സൈസ് മോട്ടറാണ്. അത്യാവശ്യം പവറുണ്ട്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 വരെ എത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം നമുക്ക് ഒരു 50 വരെയൊക്കെ സുഖമായിട്ട് എത്തിക്കാൻ വേണ്ടി പറ്റും. 2S ബാറ്ററിയിൽ നമ്മുടെ ഇതെല്ലാം കറക്റ്റാണ്, റോട്ടിലിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, സോ ഇതെൻ്റെ ഫേവറേറ്റ് ആർ സി എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. കാര്യം ഓൾറെഡി മെറ്റൽ ഗിയറും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൊണ്ട് തന്നെ ബ്രഷ്ലെസ് മോട്ടർ ആക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല അവൈലബിലിറ്റിയാണ്. കുറേ മോഡൽസുമായിട്ട് ഇത് കോമ്പാക്റ്റബിൾ ആണ്, അങ്ങോട്ടോട്ട് ക്രോസ് കോമ്പാക്റ്റ് ആണ്. കാര്യം നമ്മളിപ്പോൾ ഈ വെച്ചേക്കുന്ന ബമ്പറല്ല ശരിക്കും ബഗ്ഗിക്ക് വരുന്നത്, ഇത് നമ്മളൊരു LC റേസിംഗ് എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ ഷോർട്ട് കോസ്റ്റ് ട്രക്കിൻ്റെ ബമ്പറാണ്. ഇത് അതിന് കറക്റ്റായിട്ട് ഫിറ്റ് ആവും. സോ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമുക്ക് കുറേ അപ്ഗ്രേഡബിലിറ്റി ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മെറ്റൽ എന്ന് പറഞ്ഞാൽ ഇത് അറിയാൻ വേണ്ടി പറ്റും, ഈ ഒരു ഇത് വരുന്ന ഷോക്കിൻ്റെ ടവർ വരുന്ന മെറ്റലാണ്. അതുപോലെ തന്നെ ഡ്രൈവ് ഷാഫ്റ്റ് വരുന്നതൊക്കെ മെറ്റലാണ്. ഇവിടുത്തെ ഇതെല്ലാം മെറ്റലാണ് വരുന്നത്, ഇതിനകത്ത് ഒരു വട്ടം സാധനം മെറ്റലാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടം പ്ലേറ്റ് വരുന്നതും അലുമിനിയം ഒക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതും മെറ്റലാണ്, ഇൻ ദ സെൻസ് മെറ്റലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ടോർക്ക് 7 റേസിനെ കൊണ്ടുപോയി നമ്മൾ 1/12 സ്കെയിലിൽ നമുക്ക് ഫസ്റ്റൊക്കെ അടിച്ചാണ് നമ്മൾ കപ്പടിച്ച് സാധനമാണിത്. അപ്പോൾ ഇത് അത്യാവശ്യം എൻ്റെ കയ്യിലൊന്ന് മെരിഞ്ഞ് നിൽക്കുന്ന ഒരു സാധനമാണ്. അത്യാവശ്യം ഇതിനേക്കാളും ഇതൊരു ബാഷർ ടൈപ്പാണ്, ഇത് ശരിക്കും പറഞ്ഞ ഒരു റേസ് ടൈപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി പറ്റും. സോ ഇതിൻ്റെ റിമോട്ട് ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിമോട്ട് എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഓപ്ഷൻസ് കുറവാണ്. ബ്രഷ്ഡ് മോഡലായതുകൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് ട്രിം ചെയ്യാനും ത്രോട്ടിലിൻ്റെ ഇത് കുറക്കാനും സ്പീഡ് കൂട്ടാനും കുറക്കാനും മാത്രമുള്ള ഓപ്ഷനേ അതിനകത്തുള്ളൂ. സോ ഇതാണ് നമ്മുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതല്ലാതെ നമ്മുടെ കയ്യിൽ നേരത്തെ ഒരു ക്രോളർ ഉണ്ടായിരുന്നു, 1/16 സ്കെയിൽ ഒരു WPL C24-1 എന്ന് പറഞ്ഞിട്ട്, അതിനെ ഞാൻ സെയിൽ ചെയ്തു. അപ്പോൾ ഞാൻ സോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഇതാണ് നമ്മുടെ RC കളക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ റൂം ടൂർ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സോ എന്തായാലും കൂടുതൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് വീക്ക് കാണാം, അതുവരത്തേക്കും ബൈ.